ജോസഫ് വാഴക്കൻ ഇത്തരം ചർച്ചകളോടുള്ള താങ്കളുടെ പ്രതികരണം എന്താണ്? ഒരർത്ഥമില്ലാത്ത കാര്യമാണ്. കാരണം ഐക്യജനാധിപത്യ മുന്നണി യോഗം ചേർന്നിട്ട് വേണം മുന്നണികളുടെ സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ. അത് കഴിഞ്ഞിട്ട് വേണം കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടുന്ന സീറ്റുകൾ അവരുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് തീരുമാനിക്കാം. ഇതൊന്നും നടക്കാത്തൊരു സാഹചര്യത്തിൽ വെറുതെ ഓരോരുത്തരും തൽപര കക്ഷികള് ഓരോ താല്പര്യങ്ങളുടെ പേരിൽ ഓരോരോ പേരുകൾ പറയുന്നു, ഓരോ പിന്നെ സീറ്റുകളിൽ അവകാശമാണ് ഉന്നയിക്കുന്നത്. ഇതിലൊന്നും ഒരു അർത്ഥമുള്ള കാര്യമല്ല, അതിന്റെ സമയം പോലും ആയിട്ടില്ല. അതുകൊണ്ട് ഇതൊന്നുമല്ല സംഭവിക്കാൻ പോകുന്നത്. ഐക്യജനാധിപത്യ മുന്നണി തീരുമാനിക്കുന്നത് ആർക്കൊക്കെ ഏതൊക്കെ സീറ്റ്, അതിനുശേഷം ഓരോ പാർട്ടിക്കും കിട്ടുന്ന സീറ്റുകൾ അവർ സ്ഥാനാർത്ഥി നിശ്ചയിക്കും. ഇതാണ് മുന്നണിയിലെ ഒരു രീതി. ആ രീതിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതല്ലാതെ പറയുന്ന പേരുകളൊക്കെ ഒരു അർത്ഥമുള്ള ഒരു ആവശ്യമുള്ള കാര്യമല്ല. അങ്ങനെ ഒരു സംഭവം ശ്രീ ജോസഫ് വാഴക്കൻ എല്ലാ തവണയും ഇതുപോലെ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പൊതുസമൂഹത്തിലടക്കം ഒക്കെ ഉയർന്നു വരുന്നതാണല്ലോ. അങ്ങനെ കാണുകയാണെങ്കിൽ അച്ചൂമ്മൻ എന്ന സ്ഥാനാർത്ഥിയെ, അച്ചൂമ്മൻ എന്ന വ്യക്തിയെയൊക്കെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇല്ല, അങ്ങനെ ഒരു ഒരു വിഷയം ഇവിടെ ഉദിച്ചിട്ടില്ലല്ലോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. ഇത് വെറുതെ ഓരോരുത്തരുടെ പേര് പറഞ്ഞ് വെറുതെ ഓരോരോ വിഷയങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ. ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ സീറ്റുകൾ നിശ്ചയിച്ചിട്ടല്ലേ ബാക്കി കാര്യം. ഇതൊന്നും ഇല്ലാത്തൊരു കാര്യത്തെ കുറിച്ച് വെറുതെ ചർച്ചകൾ ഉണ്ടാക്കുക, ഇതൊക്കെ ഓരോരുത്തർക്ക് അവരോടുള്ള താല്പര്യത്തിന് വേണ്ടി സംസാരിക്കുന്നതാണ്. ഇതിനൊന്നും ഒരു ഒരടിസ്ഥാനമുള്ള കാര്യമല്ല. അത് ഞാൻ 100% ഈ പ്രദേശത്തെ പാർട്ടിയുമായി അടുത്താണ്ടുകളുടെ ബന്ധമുള്ള ഇപ്പോഴും ഇതിന്റെ ഉത്തരവാദിത്വത്തിലൊക്കെ നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ പറയാണ്, ഒരടിസ്ഥാനം ഇല്ലാത്ത കാര്യമാണ്. അപ്പൊ ശ്രീ സജീവ് മഞ്ഞക്കടമ്പിലൊന്നും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും നിലവിലില്ല അല്ലേ? ഇവിടെ ഒരാളുടെ ആശങ്ക വെറുതെ അനാവശ്യമായിട്ടൊന്നും ആശങ്കപ്പെട്ട് ഇഷ്യൂ ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. മുന്നണി ആലോചിക്കാത്ത കാര്യത്തിൽ എന്തിനാണ് ആശങ്കപ്പെടുന്നത്? ശരി, വളരെയധികം നന്ദി ശ്രീ ജോസഫ് വാഴക്കൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്.